അത്യുന്നത സർവസൃഷ്ടിജാലങ്ങളും നിന്നെ സ്തുതിച്ചിടുന്നു. ഉന്നത ശക്തിയെ സ്വർഗവിശുദ്ധിയെ നിന്നെ പുകഴ്ത്തിയിടുന്നു. അത്യുന്നത സർവസൃഷ്ടിജാലങ്ങളും നിന്നെ സ്തുതിച്ചിടുന്നു. ഉന്നത ശക്തിയെ സ്വർഗവിശുദ്ധിയെ നിന്നെ പുകഴ്ത്തിയിടുന്നു. അതോടൊപ്പം തന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സസ്മാരെയും എല്ലാം നമുക്ക് ഓർക്കുകയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നമ്മളെല്ലാവരിലേക്കും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആകുലതകൾ, ഉത്കണ്ഠ ചിന്തകൾ എല്ലാം നമുക്ക് ഈ പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയർപ്പിക്കുന്നത് ഈശോയാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കാം. നമ്മളിന്ന് വന്നുപോയ എല്ലാ തെറ്റുകൃപകൾക്കും ഈശോയോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈ കുർബാന ഏറ്റവും ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ആ ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ന്യൂസിലൻഡിന് വേണ്ടി, അതുപോലെ ഇറാന്, ഇറ്റലി, ഓസ്ട്രേലിയ, മറ്റ് അഞ്ച് ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങൾ, നമ്മുടെ കേരളത്തിന് വേണ്ടി എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയൊരു ഇടപെടലില് ഇപ്പോൾ ഈ സമയം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുർബാനയിൽ ഭക്തിയോടെ പങ്കുകൊണ്ട് നിങ്ങൾ എവിടെയായിരിക്കുന്നതോ അവിടെ ഭക്തിയോടുകൂടി ആ എല്ലാവരും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈശോയാണ് ബലി അർപ്പിക്കുന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ഈ ബലിയിൽ പങ്കുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുടെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ അത്യുനങ്ങളിൽ ദൈവത്തിന് അത്യുനങ്ങളിൽ ദൈവത്തിന് അത്യുനങ്ങളിൽ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ
ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടാരുവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാത്രവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകാനശ്വരം അങ്ങയുടെ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിതലത്തിൽ സംഭൂച്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ സകലേശാനിട്ടിരുനാമം വാഴ്ത്തേടും ഞാൻ അനവരതും. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങേ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാലും സുസ്ഥിരമെന്നെന്നും. അനവദ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ല അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളേ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിന്നെ സ്തുതിക്കുകയും അതുപ്പെടുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിനെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പൂർവ്വകാല
കാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിനെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലേക്കുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദേവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനോടാണ് നീ എന്റെ പുത്രനാണ്, ഇന്നും ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൈവം അറിവ് ചെയ്തിട്ടുള്ളത്. വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീ നാളുകളും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹത്തിനേക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവെ, ആദ്യ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവയൊക്കെ നശിക്കുകയും അങ്ങ് മാത്രം നിലനിൽക്കുകയും വസ്ത്രം പോലെ അവ പഴകിപ്പോകും, മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുന്നുമില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഐക്യപ്പെട്ട സേവാത്മാക്കളല്ലേ അവരെല്ലാം? നമ്മുടെ കർത്താവായ മെസ്സിയായ്ക്ക് സ്തുതി. സുവിശേഷ വിളിച്ചത്ത ഇരുളെല്ലാം നീക്കിടുവ, അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിട. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവ, ഞങ്ങൾ നിൻ സുവിശേഷം ഭൂമിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നാസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയ ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാച്ചക്കാരി വൃത്തയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.
മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിശുദ്ധ കത്തോലിക്ക സഭ മംഗളവാർത്തക്കാലത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അയച്ചു. ആ പുത്രനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു കന്യകയാണ് പരിശുദ്ധ കന്യാമറിയം. ലോകത്തിൽ അന്ധകാരം നിറഞ്ഞപ്പോൾ, പാപം നിറഞ്ഞപ്പോൾ, അതിൽ നിന്നും തന്റെ ജനതയെ മോചിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. അത് ഒരു കന്യക വഴി ആണ് ആ ദൈവത്തിന്റെ ആ ഇഷ്ടം ഈ ലോകത്തിൽ നിറവേറ്റപ്പെട്ടത്. അത് നമ്മുടെ അമ്മയാണ്, പരിശുദ്ധ അമ്മ. നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ഒരു വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ അമ്മ. സ്വർഗം ഭൂമിക്ക് തന്ന ഒരു സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മ വഴിയാണ് പുത്രൻ ഈ ലോകത്തിലേക്ക് വരികയും നാം എല്ലാവരും രക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈശോ നമുക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവസാനത്തെ തുള്ളി രക്തം പോലും ചിന്തി ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി, അതിന് ദൈവം ഉപകരണമാക്കിയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു സന്തോഷ വാർത്ത ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ മംഗളവാർത്ത കാലത്തിന്റെ ആ ഒരു വാർത്ത ലഭിച്ചപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അതിനെ സ്വീകരിച്ചത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവഹിതത്തിന് തന്റെ ഹിതം വിട്ടുകൊടുത്ത ഒരു പരിശുദ്ധ അമ്മയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സ്നേഹമുള്ളവരെ, ഇന്ന് ലോകം വലിയൊരു ഭീതിയിലൂടെ കടന്നുപോക്കേണ്ടിരിക്കുകയാണ്. ഭയത്തിന്റെ നിഴലിലാണ് ലോകം മുഴുവനും, കൊറോണ വൈറസ്, അല്ലെങ്കിൽ COVID-19. സ്നേഹമുള്ളവരെ, ദൈവം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ, അമ്മയുടെ സാന്നിധ്യമുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അമ്മയ്ക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യമം അപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജപമാല എന്ന ഈ വലിയ ആയുധം കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ, ഈ ലോകത്തിൽ നിന്നും എല്ലാ അന്ധകാര ശക്തികളെയും അങ്ങ് നീക്കണമേ എന്ന്, തന്റെ പുത്രനെ കൂട്ടിക്കൊണ്ടു വന്ന ഈ കൊറോണ വൈറസ് എന്ന, അല്ലെങ്കിൽ COVID-19 എന്ന ഈ വൈറസിനെ ഈ ഭൂമുഖത്ത് നിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ എവിടെയായിരിക്കുന്നോ ഈ സമയം നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു സമയമാണ്. ബൈബിൾ വായിക്കുവാനുള്ള സമയമാണ്. കരുണക്കൊന്നിനെ നമ്മുടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കുവാനുള്ള ഒരു സമയമാണ്. അതിനുവേണ്ടി നമുക്ക് ജപമാല കൂടുതലായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മരിയൻ യൂക്രിസ്റ്റിക് മിനിസ്ട്രിയിലൂടെ നമുക്ക് കൂടുതലായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗം വെളിപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷനാണ് മരിയൻ യൂക്രിസ്റ്റിക് മിനിസ്ട്രി. ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് ജപമാല ഒഴുക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ ജപമാലയും, എത്ര ജപമാല നമുക്ക് ചെല്ലാൻ പറ്റുമോ ആ ജപമാലയെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഇടുകയും അങ്ങനെ ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. നമ്മൾ എവിടെയായിരിക്കുന്നോ കൂടുതൽ സമയം പ്രാർത്ഥനയിലും ദൈവവചനം വായിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും കരുണത്തോന്നൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം നമ്മൾക്ക് വീട്ടിലായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാം. മക്കളും മാതാപിതാക്കളും ഭർത്താവും ഭാര്യയും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കട്ടെ. അവിടെ നിന്ന് അരുളി ചെയ്യുന്നുണ്ട്, ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെ നമുക്ക് ചോദിക്കാം. ദൈവഹിതത്തിന് വേണ്ടി നമുക്ക് ദൈവഹിതം നമ്മുടെ ജീവിതം നിറവേറ്റുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഇന്ന് വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ പറ്റാത്ത എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ യൂക്രിസ്റ്റിക് മിനിസ്ട്രിയിലുള്ള എല്ലാ ശുശ്രൂഷകരെയും, നമ്മുടെ എല്ലാ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, നമുക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന്
കർത്താവിനെ അത് പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്കരിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിനെയും പ്രായശ്ചിത്തിനെയും അറിയിപ്പിയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ വിശുവായി ഞങ്ങളുടെയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തിന്റെ പരിവസ്തുവായ വിശുവായി ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും നിന്നോട് കൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ വിശുവായി പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ രൂപതദ്ദേശനുമായ മാർ തോമസ് മെത്രാനെയും മറ്റ് അജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപാവരങ്ങളിൽ നനയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ജനങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയുടെ ഗ്രഹം അങ്ങ് കാഠിനരംഗത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജടമായ ജനം മുഴുവനെയും കളങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായിരിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈക്കുമേ, സഭയുടെ മേൽ അങ്ങനെ നിറഞ്ഞ വലങ്കയെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യമായ സർവീത്തോടെ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുയർന്ന് അങ്ങേ ഞങ്ങളുമായി രംഗത്തെപ്പെടുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും യഥോചിതം വിധിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനം ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രൻ സദാശിവനും യുഗങ്ങളിലാകുമ്പോൾ ചൊല്ലും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യദൈവവും പിതാവിനോട് ശ്രദ്ധേയമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചസന്നാനാചരിക്കുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാവിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. മനുഷ്യരെയും ജീവിക്കുന്ന അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സമാധാനം നമ്മോട് കൂടി. പാത്രസ്മാരും പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രിമാർ സഹോദര സഹോദരിമാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എന്റെ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശ്വാസ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ സഹോദരരെ. ഈ കുർബാനയെ നിങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വശക്തനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമരീതനാകുകയും ചെയ്യട്ടെ. സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം. ആരാധിക്കുന്നു അക്തിവീന്മാരും സൈന്യങ്ങൾ അങ്ങ്
അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രോഭന്മാരോടും ശ്രാഭന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും മിണ്ണും നിറയുന്നു മന്നവൻ അവനുടെ മഹിമകളാ ഉന്നത വേദിയിലോശാന സർവസവും മുമ്പേ
പരിശുദ്ധാത്മാവിന് ജ്ഞാനം കൊണ്ട് കൃപ കൊണ്ട് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനങ്ങൾ കൊണ്ട് പല
ഫലങ്ങൾ കൊണ്ടുവരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ലോകത്തെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മയുടെ അരൂപിയെയും ഈ ലോകത്തിൽ നിന്നും ഈ സമയം എടുത്തു മാറ്റണമേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ സമയം നമുക്ക് മൂന്ന് നിയോഗങ്ങള് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് കൊറോണ വൈറസ് എന്ന ഈ രോഗത്തെ പൂർണ്ണമായി ഭൂമത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. താവേന്ദ്ര പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ആവർത്തിച്ച് ആശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളിലും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പറ്റി എല്ലാവരോടും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയമായ രക്ഷാപ്രദയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്തെ ദർശിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പ്രതിരപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും വിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തെ സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശിഷ്ട പശുത്തോലിക്ക സഭയിലും ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ജീവിച്ചിരുന്ന ജനതകളെ ചിതലിക്കണമേ. ഞങ്ങൾക്ക് വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അതിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരണത്തിന് അത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണത്തിനായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവീശോ മെസ്സിഹായെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗ്ഗം നൽകിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല. പ്രതിലാപാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങി. അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭർത്താതരമോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരങ്ങളെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ സംഘത്തിൽ നിന്ന് ആദനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കേണമേ. കർത്താവേ, ഈ ഭജനങ്ങളുടെ ശരീരമുള്ള ഉയർപ്പിനും
ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന പദശ്രീയുമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം പുരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങുകാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തി ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരം എന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാവുന്നു. ആമേൻ. കർത്താവേശത്തിനായ സർവേശ്വരാ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിതനും അവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാശമുള്ള ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യം അധികാരം അങ്ങടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങളോടും അങ്ങയുടെ ആത്മാവിനോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക രൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കരുണയും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വാമിശയാളിരുപാപനം അവിടുത്തെ കാലത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരേ, സർവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പലർക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അവസരങ്ങളില്ല എങ്കിൽ പോലും ആത്മീയമായ ഈ സമയത്ത് ഈശ്വരന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ആയിരുന്നു കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ശിശുകാഴ്ചയിലെ പൊതിക്കും ഒരു ജീവനും കാരണമാകട്ടെ. ും നിരന്തരം സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. കർത്താവേ ആശ്രദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മെസ്സിഹായെ, സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും കുറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ആദ്യമായി താഴെ വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ പരിപാലനമേ വലിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗേ യോസ്ലേ നഗരത്തിൽ മാലാകൾ മാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയലിലും നാഥൻ പരനില ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവസൃഷ്ടി ജാലങ്ങളും നിന്നെ സ്തുതിച്ചിടുന്നു. ഉന്നത ശക്തിയെ സ്വർഗവിശുദ്ധിയെ നിൻ